ആവശ്യമാരുടെ കൊണ്ട് വൃത്തിയാക്കിയിടാൻ. എന്തോ അമ്മ ആന്റി ഇങ്ങോട്ടല്ലോ വരുന്നേ. എടി അപ്പ അല്ലേ വിളിക്കാൻ പോയിരിക്കുന്നേ, അപ്പൊ ഇങ്ങോട്ടല്ലേ ആദ്യം വരത്തുള്ളൂ. വീട് വൃത്തിയായി കിടക്കട്ടെ, അവൾ എത്ര നാളും കൂടി ഇങ്ങോട്ടൊന്ന് വരുന്നേ. അവ പിന്നെ വലിച്ചു വാരിയിടാൻ പറ്റുമോ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്കറിയാം. അയ്യോ എന്റെ മീൻകറി. ആ അതെ, ഇന്ന് നിനക്ക് പോണന്നുണ്ടോ പഠിക്കാൻ? ആ പോണം. അല്ല അവര് വരുമ്പോ വീട്ടിലെ ആളെ കാണണ്ടേ? ആന്റി കണ്ടിട്ട് ഞാൻ പൊക്കോളാം. ഞാൻ മതി. എടി കൊച്ചേ അവള് വന്നെന്നോന്ന്, വേഗം വന്നേ. എന്നാ സൂസി, നീ എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ. അയ്യോടി ഗ്രേസേ, നിന്നിപ്പൊ കണ്ട ആളെ മനസ്സിലാവുമല്ലോ. നിന്നെ ഇപ്പൊ കണ്ട എന്റെ മൂത്ത പെണ്ണാന്നേ പറയത്തോളൂ, അത്രയ്ക്ക് പ്രായ വ്യത്യാസാ. അല്ലേടി? അതിപ്പോ അവിടുത്തെ ക്ലൈമറ്റിന്റെയും ജീവിതശൈലിയൊക്കെ അല്ലേ. നിങ്ങൾ എന്നാ ഇങ്ങനെ പുറത്ത് സംസാരിക്കുന്നത്? കേറി ഭാഗത്തിരിക്ക. അയ്യോ ഞാനതങ്ങ് മറന്നു. ബാ ബാ കേറി വാ നീ. അഞ്ചു വയസ്സ്, രണ്ടാമത്തെ ആൾക്ക് 4 വയസ്സാവും. അത് മാമോദിസേനൊക്കെ പോണ്ടേ. അവൾക്ക് നേഴ്സ് കഴിഞ്ഞ ഉടനെ ഞാൻ കെട്ടിച്ചു. നല്ല ആലോചനയാണെന്നും പറഞ്ഞ് കെട്ടിച്ചതാ. പക്ഷെ വെളിയിലൊന്നും പോകാൻ പറ്റില്ല, രണ്ട് പിള്ളേരുമായി. ഇനിയിപ്പോ അവള് പഠിക്കുന്നുണ്ട്, ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലാ കയറിയേക്കണേ. അതൊന്നും ഓർത്ത് ഇപ്പൊ ടെൻഷൻ അടിക്കണ്ട. അവർക്ക് എന്തായാലും കുടുംബം കുട്ടികളൊക്കെ ആയില്ല, അത് കഴിഞ്ഞ് ട്രൈ ചെയ്യുന്ന എത്രയോ പേരുണ്ട്. വെളിയിലോട്ട് പോകാനുള്ള ടെസ്റ്റ് ഒക്കെ അല്ലേ എഴുതാൻ പറ ട്രൈ ചെയ്യാൻ പറ. എന്നാലേ നീ ഇപ്പൊ നിക്കാതെ കുളിക്കാനുള്ള കാര്യമൊക്കെ നോക്ക. പെട്ടി എന്തി? പെട്ടി എല്ലാം കാറിലാ, ഞാൻ എടുക്കാം. അയ്യോ ഞാൻ എടുക്കാം. Could you kindly check the mail and let me know if that is what you're looking for or if you have any doubt? Yeah, first I will check my mail and call you back. അവക്ക് ഇന്നേ ക്ലാസ് തീരാൻ താമസിച്ച്. അതാ ഇവള് വന്നിട്ട് ഇറങ്ങാലോ എന്ന് ഞാൻ വിചാരിച്ചേ. അവളെ ഒയിറ്റി പഠിക്കുവാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാ. അവൾക്ക് UK പോണെന്നാ. അപ്പൊ ഗ്രേസ് അവിടെ ഉണ്ടല്ലോ, അവന്റെ സമാധാനം. ഗ്രേസ് നോക്കിക്കോളുമല്ലോ കാര്യം. അതിനിപ്പോ എങ്ങനെ എന്റെ ഹെൽപ്പ്? അതന്നെ ഗ്രേസ് ഇപ്പൊ അങ്ങനെ പറയുന്നേ. പണ്ടുള്ളവരെ പോലെ ഇപ്പൊ ആരെങ്കിലും ഒരാൾ വെളിയിൽ പോയിട്ട് അവരുടെ ബന്ധുക്കാര് അടുത്തുള്ളവര് എല്ലാരും കൊണ്ടുപോകുന്നതല്ല. ഇവളിപ്പോ ഓയിറ്റ് ചെയ്യുമല്ലേ, ഓയിറ്റ് ക്ലിയർ ചെയ്യട്ടെ, ഇവളോ തന്നെ പോട്ടെ. അതല്ല ഗ്രേസേ, ഇപ്പൊ ഇത് ഓയിറ്റ് കിട്ടിയാ മാത്രല്ലോ, അതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങളും അതും ഇതും എല്ലാം താമസവും അവിടുത്തെ കാര്യങ്ങളും എല്ലാം ഇല്ലേ. ഒരു പെങ്കൊച്ചിലൊരു നാട്ടിലോട്ട് വിടുമ്പോ എനിക്കങ്ങ് ടെൻഷനാന്നേ. അക്കാര്യം ഓർത്ത് നീ ടെൻഷൻ ആവുമൊന്നും വേണ്ട. ആദ്യം ഇവിടെ ഓയിച്ച് ക്ലിയർ ചെയ്യട്ടെ, ബാക്കി അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ പ്രോസസ്സിങ്ങും ചെയ്യാനായിട്ട് അവിടെ UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു മാർക്ക് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ഒരു ഏജൻസി വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ കീഴിൽ നോക്കിയാൽ മതി, ബാക്കി എല്ലാം ഫ്രീ ആയിട്ട് അവർ ചെയ്തു തരുമല്ലോ. മാർക്ക് ഇന്റർനാഷണൽ അല്ലേ, അവർക്ക് ട്രിവാൻഡ്രത്ത് ഇല്ലേ? അവർക്ക് ട്രിവാൻഡ്രത്താണ്, പിന്നെ കേരളത്തിലെ ഓഫീസ് ഉള്ളത്. ഇവൾ ഇനി ഓയിറ്റ് ക്ലിയർ ചെയ്തതിന് ശേഷം അവിടുത്തെ മാർക്ക് ഇന്റർനാഷണൽ ആയിട്ട് കോൺടാക്ട് ചെയ്യുക. ബാക്കി അവളുടെ പ്രോസസ്സിങ് എല്ലാം അവർ നോക്കിക്കോളും, എല്ലാം ഫ്രീ ആണ് അവിടെ. ഇവളുടെ വിസ പ്രോസസ്സിങ്, അവൾ അവിടെ ചെന്നിട്ടുള്ള എയർപോർട്ട് പിക്കപ്പ്, അക്കോമഡേഷൻ, സ്പോൺസർഷിപ്പ്, അതിനൊക്കെ പിന്നെ ഞാനുണ്ടല്ലോ. ബാക്കിയുള്ള എല്ലാ ഇവളുടെ പേപ്പർ വർക്കുകൾ എല്ലാം അവർ ചെയ്യും. ഭയങ്കര ടെൻഷനാ. ഈ എന്താണ് എഴുതിയിട്ട് കിട്ടിയില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ടെ. എന്തിനീ ആവശ്യമില്ലാത്ത ടെൻഷൻ അടിക്കുന്നത്? ഇനിയിപ്പോ 2023 തൊട്ട് ഇവർക്ക് ഇനിയുള്ള ക്ലബ് ചെയ്യാനുള്ള സ്കോർ കാർഡിനുള്ളത് 6 മാസം എന്നുള്ളത് 1 വർഷത്തേക്ക് നീട്ടിയിട്ടുണ്ട്. 1 വർഷത്തെ? അയ്യോ സമാധാനം, ടെൻഷൻ അടിക്കാതെ എഴുതി കൂടെ. ആന്റി രജിസ്റ്റേഡ് നേഴ്സ് ആവാനുള്ള ഓസ്കി എന്ന് എക്സാം ഇല്ലേ, അതിന്റെ ഫീസൊക്കെയോ? അതിനും ഇവിടെ നിന്ന് ഫ്രീ ആണ്. നേഴ്സിംഗ് കൗൺസിൽ ആണ് അതിന് പേ ചെയ്യുന്നത്. ഇനിയിപ്പോ അവിടെ ചെന്ന് എക്സാം എഴുതി കഴിഞ്ഞാലാണ് രജിസ്റ്റേഡ് നേഴ്സ്. അതിന് മുമ്പ് ഇവക്ക് പ്രീ രജിസ്റ്റേഡ് നേഴ്സ് എന്നുള്ള രീതിയിൽ അവർക്ക് അവിടെ ജോലി ചെയ്യാം. ഫസ്റ്റ് മന്ത് തൊട്ട് ജോലി ചെയ്യാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ. അതിനുള്ള ഏണിങ്സ് നമുക്ക് ആദ്യ മാസം തൊട്ട് തന്നെ കിട്ടും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഓയിറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം ഫ്രീ ആണ്. ഈ മാർക്ക് ഇന്റർനാഷണൽ ആയാലും നോക്കോളൂ. അതും കൊള്ളാം. ഇതേ കൊച്ചേ, ഓയിറ്റ് എങ്ങനെയാന്ന് വെച്ചാൽ കഷ്ടപ്പെട്ട് നീ എഴുതിക്കോ, ബാക്കി എല്ലാം മാർക്ക് ഇന്റർനാഷണൽ നോക്കിക്കോളൂ കേട്ടോ.
മാർക്ക് ഇന്റർനാഷണലുകാരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ബാക്കിയുള്ള ഡീറ്റെയിൽസും എല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ചെക്ക് ചെയ്യണേ. എന്താ പറഞ്ഞേ? ആ അത് ഞാൻ ഇവിടെ പറഞ്ഞത്. ആ ഇപ്പോഴാ എനിക്ക് ശരിക്കും സമാധാനമായത്. ഓ എന്നാ ഫുഡ് എടുക്കട്ടെ. ആ പോവാനിറങ്ങിയോ? നിങ്ങൾ വന്നിട്ട് വണ്ടിയിൽ കയറാന്ന് വിചാരിച്ചു. അപ്പൊ ഈ ഒരാഴ്ച കാലം എന്നെ സഹിച്ചതിനും എനിക്ക് ഫുഡ് ഉണ്ടാക്കി തന്നതിനൊക്കെ ഒരുപാട് താങ്ക്സ്. എന്റെ മീൻകറി ഇഷ്ടല്ലേ? ഞാൻ കുറച്ച് കുടംപുളി മേടിച്ചിട്ടുണ്ട്, അച്ചാറും ഉണ്ട്. ഇത് ആ പെട്ടിയിലോട്ട് അങ്ങ് വെക്ക്. ഇതൊന്നും എനിക്ക് വേണ്ടി നീ എടുത്തോ. അല്ലെങ്കിൽ എനിക്ക് നിന്നെ പോലത്തെ സ്റ്റൈലില് മീൻകറി വെക്കാനൊന്നും എനിക്കറിയത്തില്ല. ആ നീ ഒരു കാര്യം ചെയ്യും, നിന്റെ കൈപ്പിണ്യം നിന്റെ പെങ്കൊച്ചിനെ പഠിപ്പിച്ചു വിട്. അതാവുമ്പോ ഇനി അവൾ അവിടെ വരുമ്പോ ഞങ്ങൾ അതുകൂടെ കൂടിയേക്കാം. കാണാൻ മീൻകറി ഉണ്ടാക്കാം. അപ്പൊ ശരി മോളെ, അവിടെ വന്നിട്ട് കാണാം. ആ എന്താ ശരി. അയ്യോ ഇതിന് എത്ര രൂപയാ? ഞാൻ പൈസ ഈ പൈസ ഒന്നും കൊടുക്കുമെന്ന് മേഡം. ഓ ഇത് ഇപ്പൊ എന്റെ ഇഷ്ടത്തിന് ഞാൻ മേടിച്ചല്ല, അതൊന്നും കുഴപ്പമില്ല. ഹോ ഇനി ഇത്രയും പുളി അച്ചാറും ഒക്കെ ഇനി നമ്മൾ ഉപയോഗിക്കണമല്ലോ. അമ്മേ ആന്റി യു കെയിലോട്ട് ഈ അച്ചാറും പുളിയും ഒന്നും കൊണ്ടുവത്തില്ല എന്നറിഞ്ഞിട്ട് തന്നെയല്ലേ അമ്മ ഇതെല്ലാം വാങ്ങിച്ചു കൂട്ടിയത്. ഇപ്പൊ സാധനവും കയ്യിലിരിക്കും, അതിനുള്ള കാശും കയ്യിലിരിക്കും. കാഞ്ഞ ബുദ്ധി തന്നെ. നിന്റെ അമ്മയാരാ മോള്?